ഹലോ എവറി വൺ സ്പാർക്ക് നോട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ പാഠമാണ് വിത്തിനുള്ളിലെ ജീവൻ അതിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിത്ത് മുളയ്ക്കാൻ എന്നതാണ് വിത്ത് മുളയ്ക്കുന്നതിന് വായു ജലം അനുകൂല താമനില എന്നിവ ആവശ്യമാണ് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശം മണ്ണ് എന്നിവ വേണം അപ്പം വിത്ത് മുളയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ വായു അതുപോലെ തന്നെ ജലം അനുകൂലമായ താപനില എന്നിവ മുളച്ചു കഴിഞ്ഞ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സൂര്യപ്രകാശം മണ്ണ് എന്നിവ അടുത്ത ടോപ്പിക്ക് ബീജാങ്കുരണം അഥവാ ജെർമിനേഷൻ ഓഫ് സീഡ്സ് ആണ് അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഫ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം ഇപ്പൊ ബീജാങ്കുരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായിട്ട് വളരുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത് ഫ്രൂണം എന്ന് പറയുന്നത് എംബ്രിയോ ആണ് കേട്ടോ എംബ്രിയോ വിത്തിലെ സൂക്ഷ്മാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ് റാഡിക്കൽ ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു അപ്പൊ മുളച്ചു കഴിയുമ്പോൾ ആദ്യമായിട്ട് പുറത്തു വരുന്നത് എന്താണ് ബീജമൂലമാണ് പുറത്തു വരുന്നത് ബീജമൂലം ബീജമൂലം പിന്നീട് എന്തായിട്ട് മാറുന്നു വേരായിട്ട് മാറുന്നു വേരായിട്ട് മാറുന്നു ബീജമൂലം റാഡിക്കൽ എന്നാണ് പറയുക ഇനി ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അഥവാ പ്ലുമ്പോൾ അപ്പം ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ നമ്മൾ പറയുന്ന പേരെന്താണ് ബീജ ബീജീർഷം ബീജശീർഷം അഥവാ ബീജ ബീജശീർഷം വളർന്ന് കാന്ഡമായി മാറുന്നു ബീജ ബീജശീർഷം എന്തായിട്ട് മാറുന്നു കാന്ഡമായിട്ട് മാറുന്നു അല്ലെ സ്റ്റെ ആയിട്ട് മാറുന്നു ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് അപ്പം ബീജപത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ബീജപത്രത്തിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ എന്താണ് ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് അപ്പൊ മുളച്ചു വരുന്ന സസ്യം ആഹാരം നിർമ്മിക്കുവാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ പയർ വിത്ത് മുളച്ചു വരുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ആദ്യം വിത്ത് മുളയ്ക്കുന്നു വിത്ത് മുളച്ചതിന് ശേഷം ആദ്യം മുളച്ചു വരുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന എന്താണ് ബീജമൂലം ബീജമൂലം പിന്നീട് എന്തായിട്ട് രൂപാന്തരപ്പെടുന്നു വേരായിട്ട് മാറുന്നു അല്ലെ വേരായിട്ട് മാറുന്നു അതേപോലെ തന്നെ ബീജശീർഷം എന്താണെന്ന് പഠിച്ചു ബീജശീർഷം എന്ന് പറയുന്നത് വിത്തിന് മുകളിലേക്കുള്ള ഭാഗമാണ് ബീജശീർഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബീജപത്രം പറഞ്ഞു എന്താണ് ബീജപത്രം എന്ന് പറയുന്നത് ഇലാഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് എന്താണ് ബീജപത്രത്തിന്റെ ആഹാരമാണ് ഈ ഒരു സസ്യം ഉപയോഗിക്കുന്നു അതാണ് ബീജപത്രം എന്ന് പറയുന്നത് അടുത്ത ടോപ്പിക് നോക്കി കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം കായിക പ്രജനനം എന്ന് പറയുന്നത് പുതിയൊരു സസ്യം ചെയ്യുന്നു ഉണ്ടാകുന്നു എങ്ങനെയാണ് വേര് അഥവാ തണ്ട് അഥവാ ഇല ഇതൊക്കെ കായിക ഭാഗങ്ങളാണ് ഇങ്ങനെ പുതിയ സസ്യം ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുക കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വിത്തിൽ നിന്നുമാണ് മല്ലിക മല്ലിക എന്ന് പറയുന്ന സസ്യം ഉണ്ടാകുന്നത് മല്ലിക ക്രൈസാന്തിമം എന്ന് പറയും ക്രൈസാന്തിമം അതേപോലെ തന്നെ തണ്ടിൽ നിന്ന് നന്ദിയാർവട്ടം തണ്ടിൽ നിന്ന് നന്ദിയാർവട്ടം അഥവാ ക്രൈബ് ജാസ്മിൻ ഇലയിൽ നിന്ന് ബ്രയോഫിലം അഥവാ ഇല മുളച്ചി വേരിൽ നിന്ന് ചന്ദനം ഇലയിൽ നിന്ന് വേരിൽ നിന്ന് ചന്ദനം അടുത്ത ടോപ്പിക് നോക്കി വിത്തു വിതരണം അഥവാ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണ് എങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിന് ആവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കുകയില്ല അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നതും മൂലമാണ് അപ്പം വിവിധ സസ്യങ്ങൾ പല ഭാഗത്തായിട്ട് കാണപ്പെടുന്നതിന് കാരണം വിത്ത് വിതരണമാണ് അതേപോലെ തന്നെ എന്താണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിത്ത് വിതരണം നടക്കപ്പെടുന്നത് വിത്ത് വിതരണത്തിന്റെ രീതി അതേപോലെ തന്നെ സസ്യം എന്ന് പറയുന്ന ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിക്ക് കാറ്റുവരി കാറ്റുവഴിയായിട്ട് അപ്പൂപ്പൻ താടി മഹാഗണി കാറ്റുവഴിയായിട്ട് വിത്ത് വിതരണം നടക്കുന്നത് അപ്പൂപ്പൻ താടിയിലും മഹാഗണിയിലുമാണ് ജലം വഴിയായിട്ട് തെങ്ങ് ജന്തുക്കൾ വഴിയായിട്ട് ആൽമരം പ്ലാവ് പേര അസ്ത്രപ്പുല് എന്തൊക്കെയാണ് ആൽമരം പ്ലാവ് പേര അസ്ത്രപ്പുല്ല് പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് വെണ്ട കാശിത്തുമ്പ കാശിത്തുമ്പ എന്ന് കാശിത്തുമ്പോൾ ബോൾസമാണ് ബോൾസം വിത്ത് വിതരണത്തിന്റെ രീതിയും സസ്യം ഈ ഒരു ബോക്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കാർഷിക വിളകൾ ജന്മദേശം കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരക്ക പപ്പായ കാപ്പി എന്നിവയുടെ ജന്മദേശം എന്ന് പറയുന്നത് അമേരിക്കയാണ് ഇപ്പൊ പഠിക്കാനായിട്ട് എളുപ്പം പപ്പാവ പച്ചമുളക് പേരയ്ക്ക പപ്പായ പിന്നീട് എന്താണ് കൈതച്ചക്ക കാപ്പി കാപ്പി അതേപോലെ തന്നെ മണ്ണിന് ഉള്ളിലായിട്ട് വളരുന്ന മരച്ചീനി ഉരുളക്കിഴങ്ങ് അതിനുശേഷം തക്കാളി അപ്പം ഇവയുടെ ഒക്കെയും ജന്മദേശം എവിടെയാണ് അമേരിക്കയാണ് ജന്മദേശമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തേയില ജന്മദേശം എവിടെയാണ് ചൈന തേയില ജന്മദേശം ചൈന ക്യാബേജ് ക്യാബേജിന്റെ ജന്മദേശം എവിടെയാണ് യൂറോപ്പ് റബ്ബർ അതുപോലെ തന്നെ കശുമാവ് ഇവയുടെ ജന്മദേശം എവിടെയാണ് ബ്രസീൽ റബ്ബർ കശുമാവ് ഇവയുടെ ജന്മദേശം ബ്രസീലാണ് ഇപ്പം നമ്മൾ ഇത് പഠിച്ചത് ജന്മദേശമാണ് എന്നാല് ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാരുടെ അല്ലെങ്കിൽ വിവിധ രാജ്യക്കാരുടെ സംഭാവനകളുണ്ട് അപ്പം അതും ഇതുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല കൺഫ്യൂസ് ആവാൻ പാടില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ പോർച്ചുഗീസുകാരുടെ സംഭാവനയായിട്ട് കൈതച്ചക്ക പപ്പായ കശുമാവ് പേരക്ക ആത്തിക്ക മരച്ചീനി റബ്ബർ ഇവയുണ്ട് പക്ഷേ ഇവയുടെ ജന്മദേശം ഇപ്പം നോക്കിക്കുക റബ്ബറിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ് എന്നാൽ റബ്ബർ ഇന്ത്യയിലേക്ക് സംഭാവന ചെയ്തത് പോർച്ചുഗീസ് പോർച്ചുഗീസുകാരാണ് അപ്പം അത് തമ്മിൽ തെറ്റിപ്പോകാനായിട്ട് പാടില്ല പ്രത്യേകം അത് എഴുതി വെച്ച് തന്നെ പഠിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ നാലാമത്തെ പാഠത്തിൽ ഉള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്യൂ